ജമ്മുകശ്മീരിൽ ജനാധിപത്യ സർക്കാർ വരാൻ പോകുന്നു. നടപടികളെല്ലാം അവസാനവട്ടത്തിലേക്കെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതിന് ഏറ്റവും മുന്തിയ രീതിയിൽ അതിനു വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തുകയും പ്രവർത്തിക്കുകയും 24 മണിക്കൂറും അതിനു വേണ്ടുന്നുള്ള പദ്ധതികൾ നടപ്പാക്കുകയും അതിനു വേണ്ടുന്ന ടീമിനെ സജ്ജമാക്കുകയും ചെയ്യുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടാണ്, അമിത്ഷായുടെ സ്വപ്നമാണ് എത്രയും വേഗമെങ്കിൽ എത്രയും വേഗത്തിൽ ജമ്മുകശ്മീരിൽ ജനഹിതം, ജനാധിപത്യ സർക്കാർ രൂപം കൊടുക്കണം. ഇന്നലെ വരെ ഉണ്ടായ ഒരു ചിത്രമല്ല ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ജമ്മുകശ്മീരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വളരെ ശക്തമായ, സൂക്ഷ്മമായ, ജാഗ്രതായ ഇടപെടൽ ഓരോ അണുവിലുമുണ്ട്. അവിടുത്തെ സാധാരണക്കാരുടെ ജീവിത സുരക്ഷ, അവരുടെ വസ്തുവകകളുടെ സുരക്ഷ അടക്കം. സൈന്യത്തിന് നേരത്തെ ഉണ്ടായിരുന്നത് ഭീകരവാദം ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ അത് ഈ 1ാം മോദി സർക്കാരും അതോടൊപ്പം ശേഷം വന്ന 2ാം മോദി സർക്കാരും പ്രാധാന്യം കൊടുക്കുന്നത് സാധാരണക്കാരുടെ ജീവിത സുരക്ഷ, അവരുടെ ജീവിത വാസസ്ഥലങ്ങളിൽ സുരക്ഷ ഒരുക്കുക, അവരുടെ പ്രോപ്പർട്ടീസ്, അതിന് ഏറ്റവും മോസ്റ്റ് സെക്യൂരിറ്റി ഉണ്ടാക്കുക. ഇതോടൊപ്പം തന്നെയാണ് ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്നതും. അടുത്ത പദ്ധതിയായി വരുന്നത് ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിൽ വിജയം വരിക്കുക, അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിൻ്റെ നട്ടല്ലൊടിക്കുക, ആ ഭീകരവാദ നുഴഞ്ഞുകയറ്റക്കാരുടെ നട്ടല് ഒടിക്കുക, അവരുടെ ശ്രമങ്ങളെയൊക്കെ ഇല്ലാതാക്കുക. അതൊക്കെ സൈന്യം വിജയിക്കുമ്പോൾ വലിയൊരു മാസ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലേക്ക്, ഒരു ബഹുജന പ്രതിരോധം കശ്മീരിനെ സംബന്ധിച്ച് സ്വീകരിക്കുന്ന രീതിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചിട്ടുള്ളത്. 1ാം മോദി സർക്കാർ സ്വീകരിച്ചത്, ഇപ്പോൾ 2ാം മോദി സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്, സിവിലിയൻ മൂവ്മെന്റ്സിനെ ശക്തിപ്പെടുത്തുന്ന തരത്തിലേക്ക്. അപ്പോൾ ഇന്നലെ വരെ വിഘടനവാദികളെയും അതോടൊപ്പം ഭീകരവാദികളെയും അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റവും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സൈന്യം മുന്നിട്ട് നിന്നുകൊണ്ട് അർദ്ധസൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സിവിലിയൻ മൂവ്മെന്റ്സിനെ, അവിടുത്തെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ, ഗ്രാമീണ വിഭാഗങ്ങൾക്കിടയിൽ രൂപം കൊണ്ടിട്ടുള്ള സന്നദ്ധ സേവന, സാമൂഹ്യ സേവന സംഘടന പ്രവർത്തകരെയും സംഘടനകളെയും ആ നേതാക്കളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിവിലിയൻ മൂവ്മെന്റ്സ് ശക്തിപ്പെടുത്തിയത്, അത് വിഘടനവാദം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി, ഭീകരവാദം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി, അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി. അടുത്ത സ്റ്റേജിലേക്ക് അമിത്ഷാ കടക്കുകയാണ്, അജിത് ദോവൽ കടക്കുകയാണ്, പ്രതിരോധ മന്ത്രാലയം കടക്കുകയാണ്, ആഭ്യന്തര മന്ത്രാലയം കടക്കുകയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടക്കുകയാണ്, രാജ്നാഥ് സിംഗ് കടക്കുകയാണ്. ഈ രീതിയിലേക്ക് ജമ്മുകാശ്മീരിൽ ജനാധിപത്യ സർക്കാർ വരുന്ന തരത്തിലേക്ക് വോട്ടെടുപ്പ് എത്രയും വേഗത്തിൽ ആക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ അവസാനവട്ടത്തിലാണ്. അത് അരങ്ങൊരുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ടു പോയി എന്നാണ് ഇപ്പോൾ വളരെ വ്യക്തമാകുന്ന കാര്യങ്ങൾ. കണക്കുകൾ രേഖപ്പെടുത്തുന്നതനുസരിച്ച് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം ജമ്മുകശ്മീരിൻ്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നാഷണൽ അനാലിസിസ് ഡാറ്റാസ് പറയുന്നത് ജമ്മുകശ്മീരുമായി ബന്ധപ്പെട്ട് അവിടെ അനിഷ്ട സംഭവങ്ങൾ വളരെ 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 വിരലിലാവുന്ന ഇൻസിഡൻസായി കുറഞ്ഞിരിക്കുന്നു. ജമ്മുകശ്മീരിലെ അതിർത്തിയിലും അതോടൊപ്പം ജനജീവിത ഇടങ്ങളിലേക്കും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം സൈന്യത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. അർദ്ധസൈനിക വിഭാഗത്തിനെതിരെയായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ, കരിങ്കൊടി പ്രകടനങ്ങൾ, കടയടപ്പ് പ്രകടനങ്ങൾ, ഹർത്താലുകൾ, ആ രീതിയിലേക്കുള്ള ഏതു വിധത്തിലുള്ള പ്രതിഷേധം എടുത്തു കഴിഞ്ഞാലും വിരലിലെണ്ണാവുന്നത് പോലും പല ഘട്ടത്തിലും ഇല്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അവിടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അതോടൊപ്പം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും ഇപ്പോൾ ഈ ഡാറ്റാസ് അനാലിസിസ് ചെയ്തുകൊണ്ട് അവർ നടത്തുന്ന നിരീക്ഷണം, അവിടെ ജനഹിതം നടത്താൻ സമയമായി, ജനഹിതം മനസ്സിലാക്കാൻ സമയമായിരിക്കുന്നു, വോട്ടെടുപ്പിലേക്ക് പോകാം. അവിടെ ക്ഷേത്രങ്ങൾ, വിഘടനവാദികൾ തച്ചുടച്ച ക്ഷേത്രങ്ങളിൽ ദീപം, വിശ്വാസത്തിൻ്റെ ദീപം തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. 10,000-ന് 10,000-ന് ഗ്രാമീണ മേഖലയിലെയും ഗോത്രമേഖലയിലെയും ക്ഷേത്രങ്ങൾ, വിഘടനവാദികളും ഭീകരവാദികളും തച്ചു തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ, കാടും പടലും പിടിച്ചു കിടന്ന ക്ഷേത്രങ്ങൾ, അതിൻ്റെ കാടും പടലുമൊക്കെ വെട്ടിത്തെളിക്കപ്പെടുന്നു. അവിടേക്ക് ദീപനാളം തെളിയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. കശ്മീരി പണ്ഡിറ്റുകൾ, ഭീകരവാദികളെയും തീവ്രവാദികളെയും പേടിച്ച് നാടുവിട്ട കശ്മീരി പണ്ഡിറ്റുകൾ
പലായനം ചെയ്ത കശ്മീരി പണ്ഡിറ്റുകൾ അവർ തിരികെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കാശ്മീരിൻ്റെ ജീവിതം ഒരു സുന്ദര സ്വപ്നമായി ആണ് ഇന്നലെ വരെ നിന്നിരുന്നെങ്കിൽ ആ സുന്ദര സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന തലത്തിലേക്ക് ജമ്മുകശ്മീരിലെ ജനവിഭാഗങ്ങൾ സുരക്ഷിത ബോധം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ കണക്കുകളാണ് വരുന്നത്. അപൂർവതയിൽ അപൂർവമായി മാത്രം ഉണ്ടാകുന്ന പ്രതിഷേധം, അത് ഇല്ല എന്ന് തന്നെ പറയാം. കരിങ്കൊടി പ്രതിഷേധങ്ങളില്ല, കരിദിനം ആചരിക്കലില്ല, സൈന്യത്തിൻ്റെയും അർദ്ധസൈനികത്തിൻ്റെയും നേരെ കല്ലേറില്ല, ആ രീതിയിൽ മുഴുവൻ സമാധാന നടപടികൾ സ്വീകരിക്കുന്ന തരത്തിലേക്ക് വളരെ കാര്യക്ഷമമായ നടപടികളുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോകുമ്പോൾ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി പോകുമ്പോൾ, അമിത്ഷാ പോകുമ്പോൾ ജമ്മുകശ്മീരിലേക്ക് ജനഹിതം പ്രഖ്യാപിക്കുന്ന നാളുകൾ അടുത്തു വരുന്നു. ആ ജനഹിതം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഏകപക്ഷീയമായ രീതി ആയിരിക്കില്ല. നാളിതുവരെ കണ്ടതുപോലെ പലായനം ചെയ്ത കശ്മീരി കുടുംബങ്ങൾ, അവരുടെ ഓട്ടവകാശം അവിടെ സ്ഥാപിക്കപ്പെടും. അവർ തിരികെ വരികയാണ്, അവരെ അവിടെ പുനരുജ്ജീവിപ്പിക്കും, അവരെ പുനഃസ്ഥാപിക്കും. ആ തരത്തിലേക്ക് അവരുടെ ജീവിത രീതി തന്നെ ആ ജമ്മുകശ്മീരിൻ്റെ അവകാശികളായി കശ്മീരി പണ്ഡിറ്റുകളെയും കൂടെ മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അങ്ങനെ ജമ്മുകശ്മീരിൻ്റെ യഥാർത്ഥ ജൈവ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് പലായനം ചെയ്തവരെ മുഴുവൻ തിരികെ കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കുക, ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുക, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടലുകൾ നടത്തുക, ആ തരത്തിലേക്കാണ് അമിത്ഷായുടെ സ്വപ്നം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സ്വപ്നം. നടപടികൾ ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നു. ആ രീതിയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്ന, ജനഹിതം പുനഃസ്ഥാപിക്കുന്ന, എല്ലാവർക്കും വോട്ടവകാശം നൽകിക്കൊണ്ടുള്ള ഒരു വോട്ടെടുപ്പ്, അത് ജമ്മുകശ്മീരിൻ്റെ സ്വപ്നമായിരുന്നു ഇന്നലെ വരെയെങ്കിൽ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ആ തീരുമാനങ്ങളിലേക്ക്, നടപടികളിലേക്കുള്ള അവസാനവട്ട മിനുക്കു പണികളിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും രാജ്നാഥ് സിംഗും നരേന്ദ്രമോദിയും അജിത് ദോവലും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.